നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവരെയും പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഗോള കാത്തലിക്ക സഭയുടെ അധ്യക്ഷനായുള്ള ഫ്രാൻസിസ് മാർപാപ്പയുമായി ഊഷ്മളമായിട്ടുള്ള കൂടിക്കാഴ്ച തന്നെയായിരുന്നു ഇന്നലെ സംഭവിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധം ഇരു നേതാക്കളും ചർച്ച ചെയ്തുവെന്ന് വത്തിക്കാനും അറിയിക്കുകയുണ്ടായിരുന്നു. വത്തിക്കാൻ സമയം രാവിലെ 8:30 അപ്പോസ്തോലിക്ക കൊട്ടാളത്തിലേക്ക് മോദി എത്തിയത്. ഈ കൂടുതൽ നേരത്തെ ചർച്ചകൾക്കൊടുവിൽ മാർപാപ്പയെ ആലിംഗനം ചെയ്ത പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് തന്നെ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. മോദിയുടെ ഭാഗത്തുനിന്നും അത്തരമൊരു തീരുമാനം നടന്നതിൽ ഏവരും കൈയടിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ തന്നെ ആ ക്ഷണം സ്വീകരിക്കുന്നതായി മാർപാപ്പയും സമ്മതം മൂളി. അടുത്ത വർഷം സന്ദർശനം സാധ്യമാകുന്ന രീതിയിൽ ഇനി തുടർ നടപടികൾ ആലോചിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചതോടെ എന്നെത്തും എവിടെയൊക്കെ വരുമെന്നുള്ള സംശയങ്ങൾ ഏവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുവെങ്കിലും അടുത്ത വർഷം അവസാനത്തോടെ ആയിരിക്കാം മാർപാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ സാധ്യതയുള്ളൂ എന്ന അഭ്യൂഹവും പരക്കുന്നുണ്ട്. എന്നാൽ അടുത്ത വർഷം ആദ്യം എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്നാൽ അതിൽ പ്രധാനമായും കേരളത്തെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ സന്ദർശിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലും മാർപാപ്പ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ കൈവിടാതെ സൂക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചതിന് പിന്നാലെ മാർപാപ്പ എപ്പോൾ ഇന്ത്യയിൽ എത്തുമെന്ന ചർച്ചകൾ ഇപ്പോൾ രാജ്യത്ത് സജീവമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാർപാപ്പയുടെ സന്ദർശന തീയതിയും അദ്ദേഹം സന്ദർശിക്കുന്ന സ്ഥലങ്ങളുമെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. അത്രയധികം പ്രാധാന്യമർഹിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അദ്ദേഹം വരാൻ ഇടയുള്ളൂ എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെയൊക്കെ അദ്ദേഹം പോകുമെന്നത് തന്നെയാണ് ഇപ്പോൾ പ്രസക്തമായിട്ടുള്ളത്. ഇന്ത്യയിലെയും വത്തിക്കാനിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് അധികം വൈകാതെ തന്നെ കടക്കുമെന്നുള്ള സൂചനയും ഈ അവസരത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ താല്പര്യപ്പെടുന്ന സമയം വത്തിക്കാനെ ആദ്യം അറിയിക്കും. ഈ സമയം മാർപാപ്പയ്ക്ക് മറ്റ് വിദേശ പര്യടനങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ഇക്കാര്യം ഉടൻ തന്നെ നടപ്പിലാവും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. എന്നാൽ അതിലെന്തെങ്കിലും ഒഴിവുകഴിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അനിശ്ചിതാവസ്ഥയിലേക്ക് മാറുമെന്നുള്ള കാര്യമാണ് ഏറെ വിഷമിപ്പിക്കുന്നത്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയവും നൽകുന്ന സൂചന. എന്നാൽ വരുന്ന വർഷം ആദ്യം തന്നെ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നൊരു സാഹചര്യം ഉള്ളതിനാൽ അക്കാലയളവിൽ സന്ദർശനം നടക്കാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കുമെന്ന് വേണം കരുതാൻ. മോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയം മോദിയും ഒഴിവാക്കാനായിരിക്കും സാധ്യത. മറ്റു രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് വേളകളിൽ സാധാരണയായി മാർപാപ്പ സന്ദർശനത്തിനായി തിരഞ്ഞെടുക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയും എത്താൻ സാധ്യതയില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കോവിഡ് സാഹചര്യം, മാർപാപ്പയുടെ ആരോഗ്യം, ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ്, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ. അതേസമയം മോദിയും മാർപാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മതസ്വാതന്ത്ര്യം സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ചയായില്ലെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഏവരും ചോദിച്ചുകൊണ്ടിരുന്നത് മതസ്വാതന്ത്ര്യം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അതിനെക്കുറിച്ചായിരുന്നു ഏവർക്കും ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയും. എന്നാൽ ഇത്തരത്തിൽ അനാവശ്യ കാര്യങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് BJP ഘടകവും സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം ഫ്രാൻസിസ് മാർപാപ്പ സ്വീകരിച്ചതോടെ അദ്ദേഹം കേരളത്തിലെത്തുമെന്ന കാര്യം ആദ്യം തന്നെ ഏറെക്കുറെ ഉറപ്പായതായിരുന്നു. ഇതിനു മുൻപ് ജോൺ പോൾ 2 മാർപാപ്പ മാത്രമേ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. 1986 ആ സന്ദർശനം. കേരളത്തിലാകട്ടെ കൊച്ചി, കോട്ടയം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഇനി വരുമ്പോൾ മാർപാപ്പ സന്ദർശനം നടത്താൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കേരളത്തിലെ സഭാ നേതാക്കളുടെ സൂചന. കേരളത്തിൽ നിന്നുള്ള കർദിനാൾമാരായിട്ടുള്ള ജോർജ് ആലഞ്ചേരിയും ബസീലിയോസ് ക്ലിമിസും പലതവണ മാർപാപ്പയെ കേരളത്തിലേക്ക് ക്ഷണിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ തന്നെ മാർപാപ്പ വളരെ പ്രത്യേക താല്പര്യം തന്നെയായിരുന്നു പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലേക്കും വരാനുള്ള ഒരു താല്പര്യം താൻ പ്രകടിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാർപാപ്പയെ ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ കേരളത്തിലേക്കും ക്ഷണിക്കുമെന്ന് കർദിനാൾമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നേരിട്ട് താല്പര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മാർപാപ്പ എത്തുമ്പോൾ കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയും തുറന്നു നൽകുകയാണ്. സിറോ മലബാർ, സിറോ മലങ്കര സഭകളുടെ കർദിനാൾമാർ കൂടി ചേർന്നുകൊണ്ടാണ് മാർപാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ സന്ദർശനം ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രാധാന്യമർഹിക്കുന്ന ഈ ഒരു വിഷയം. ചില കേന്ദ്രങ്ങൾ മാത്രം ഉന്നയിക്കുന്ന അനാവശ്യ ചർച്ചയാണിതെന്നാണ് BJP ഒരു ഭാഗത്തെ പ്രതികരണം. അത് മറ്റൊന്നും കൊണ്ടല്ല, മതസ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇത്തരം പ്രതികരണം നൽകിയത്. എന്നാൽ മാർപാപ്പ ഇന്ത്യയിലെത്തിക്കഴിഞ്ഞാൽ കേരളം, ഗോവ, കൊൽക്കത്ത, മുംബൈ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളായിരിക്കും മാർപാപ്പ സന്ദർശിക്കാൻ സാധ്യതയുള്ളതെന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത്. 2 പതിറ്റാണ്ടിന് ശേഷമുള്ള സന്ദർശന ക്ഷണത്തെ വത്തിക്കാനും വളരെ ആവേശത്തോടെ തന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഇതിനിടെ ഇന്ത്യയിൽ ദീപാവലി വരാനിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശവും വത്തിക്കാൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മത അനുയായികൾക്കിടയിൽ ഇതര മതസ്ഥരോട് സാഹോദര്യം വളർത്താനായി മതനേതാക്കൾ ശ്രമിക്കണമെന്ന് തന്നെയാണ് ദീപാവലി സന്ദേശത്തിൽ വത്തിക്കാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മതമൗലികവാദം, ഭീകരത, അതിദേശീയവാദം എന്നിവ തന്നെയാണ് ലോകത്തിന് ഭീഷണിയുള്ളത്. ഇവയൊന്നും തന്നെ
നമ്മുടെ സാഹോദര്യത്തിനിടയിലേക്ക് കൊണ്ടുവരരുത് എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പകർച്ചവ്യാധിയുടെ ആകുലതകൾക്കിടയിലും ജീവിതം പ്രകാശമാനമാക്കാനായി ദീപാവലി ആഘോഷത്തിന് സാധിക്കട്ടെ എന്നാണ് വത്തിക്കാന്റെ ആശംസയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്ത്യ സന്ദർശിക്കാനുള്ള മോദിയുടെ ഈ ക്ഷണം മാർപ്പാപ്പ സ്വീകരിച്ചതിനെ വളരെ ആഹ്ലാദത്തോടെ തന്നെയാണ് ക്രൈസ്തവരും സ്വീകരിച്ചിരിക്കുന്നത്. ഇരു കൈയും നീട്ടി തന്നെയാണ് അവർ സ്വീകരിച്ചത്. മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് വളരെ ചരിത്രപ്രധാനമായ തീരുമാനമാണെന്ന് തന്നെയാണ് സിറോ മലബാർ സഭാധ്യക്ഷനായിട്ടുള്ള കർദിനാർ മാർ ജോർജ് ആലഞ്ചേരിയും പറഞ്ഞിട്ടുള്ളത്. സഭയുടെ സേവനങ്ങൾക്കുള്ള രാജ്യത്തിന്റെ അംഗീകാരം കൂടിയായിട്ടാണ് ഈ ഒരു ക്ഷണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ മെത്രാനായിട്ടുള്ള മാർ മാത്യു അറക്കിലും വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ ബഹുസ്വരതയും അതിന്റെ സൗന്ദര്യവും കൂടുതൽ പ്രകാശമാനമാക്കാനുള്ള ക്ഷണം തന്നെയാണ് പ്രധാനമന്ത്രി മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നതെന്ന് സിറോ മലബാർ സഭയുടെ മുൻ വക്താവ് ഫാദർ പോൾ തേവലക്കാട്ട് പ്രത്യാശിച്ചിരുന്നു. ഏകദേശം 3-4 ദിവസത്തെ പര്യടനങ്ങൾ മാത്രമായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിൽ നടത്താൻ സാധ്യതയുള്ളത്. അനാരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് സന്ദർശനം 3 ദിവസമായി ചുരുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ പൊതു കാലാവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് അടുത്ത വർഷം മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അനാരോഗ്യത്തെ തുടർന്ന് 2 വർഷത്തിനുള്ളിൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്യാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിന് മുന്നേ തന്നെ ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും അനുയോജ്യമായ കാര്യം. സന്ദർശനം അടുത്ത വർഷം ഫെബ്രുവരിയിലോ മാർച്ചിലോ അല്ലെങ്കിൽ അടുത്ത വർഷം അവസാനമോ ആകാനുള്ള സാധ്യത തന്നെയാണ് ഇതോടെ തെളിഞ്ഞു കാണുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.